പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും ഇതെല്ലാം സന്തോഷവും എല്ലാം കൂടെ ഒരു സമ്മിശ്രമായിട്ടാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒരു വ്യക്തിയും ഉണ്ടാകില്ല 100% സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് ആ വ്യക്തിയുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന്. പക്ഷേ നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളെയും വേദനകളെയും സഹനങ്ങളെയും നമുക്ക് തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് നമ്മളെത്രത്തോളം നമ്മളുടെ വിശ്വാസത്തിൽ ആഴപ്പെടുന്നുണ്ട്, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും. എനിക്ക് വളരെ അനുഭവം കിട്ടിയിരിക്കുന്ന ഒരു വചനഭാഗത്തുകൂടിയാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങളും ആ വചനഭാഗം വായിക്കുകയാണെങ്കിൽ എന്ത് സങ്കടത്തിലും വേദനകളിലും ഉള്ളവരാണെങ്കിലും അത് നിങ്ങൾക്കും ഒരാശ്വാസമായിരിക്കും എന്ന് കരുതി തന്നെയാണ് ഞാൻ ഈ വചനം വായിക്കുന്നത്. ഞാൻ വായിക്കുന്ന വചനം യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നും 53 അധ്യായമാണ്. അത് വായിച്ചു കഴിയുമ്പോൾ, കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ശരിയാണല്ലോ, എൻ്റെ വേദനകൾ എൻ്റെ ദുഃഖങ്ങൾ ഏറ്റെടുക്കുന്നവൻ എന്നോടുകൂടെ ഉണ്ടെന്നുള്ള കാര്യം. യെശയ്യായുടെ പുസ്തകം 53 അധ്യായം. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്നും വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തൻ്റെ കഠിന വേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തരാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും. ശക്തന്മാരോടുകൂടെ അവൻ കൊള്ള മുതൽ പങ്കിടും. എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു.
നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതി. സഹോദരങ്ങളെ, ഈ വചനങ്ങൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ വേദനകളിൽ ആശ്വാസവും സങ്കടങ്ങളിൽ സമാധാനവും കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്.